മൾട്ടിവുഡ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിലും എന്നാൽ മൾട്ടിവുഡും അതോടൊപ്പം ഹൈലൻ ഷീറ്റും ഉപയോഗിച്ച് നമുക്ക് ചെലവ് കുറച്ചും അതോടൊപ്പം ലേബറും കുറവ് വരുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു കബോർഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട്. വളരെ പഴക്കം ചെന്ന ഒരു കിച്ചണാണിത്. മൾട്ടിവുഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല ലുക്കിൽ ഒരു കബോർഡ് എങ്ങനെ ക്രമീകരിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. സ്ലാബിന് അടിവശം പാർട്ടീഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് 16 mm വി ബോർഡാണ്. മാർക്കറ്റിൽ ഇതിന് ഏകദേശം 1500 രൂപയോളം വില വരും. 18 mm മൾട്ടിവുഡാണ് നമ്മൾ ഇതിനായിട്ട് ഈ കിച്ചൺ കബോർഡിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഡെൻസിറ്റി 0.5 ആണെന്ന് മുൻപ് പറഞ്ഞിരുന്നല്ലോ. ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് സാധാരണ ഒരു ഹാൻഡ് കട്ടറും കുറച്ച് കലാബോധവും മാത്രം മതിയാകും. കിച്ചൺ സ്ലാബിൻ്റെ അടിവശം വി ബോർഡ് ഉപയോഗിച്ച് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. പഴയ ഒരു കിച്ചണാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പുതിയൊരു കിച്ചണിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളിത് എത്തിക്കുകയാണ്. ഈ മൾട്ടിവുഡ് നമുക്ക് അത്യാവശ്യം ഒന്ന് ബെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഏത് മാർഗമാണ് സ്വീകരിക്കുക എന്ന് ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ച ഒരു മാർഗമാണിത്. ചൂട് കൊടുത്തുകൊണ്ട് ഇത് നല്ല രീതിയിൽ ബെൻഡ് ചെയ്യാൻ സാധിച്ചു. അത് എപ്രകാരമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മൾട്ടിവുഡ് ചൂട് കൊടുത്ത് രണ്ട് വശവും ചൂട് കൊടുത്തതിന് ശേഷം ഏത് സൈസ് വളവാണോ ആവശ്യം അതിന് അനുവാദികമായിട്ടുള്ള ഒരു വളവ് ഒരു റൗണ്ട് ഉള്ളിലിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ബെൻഡ് ചെയ്തിട്ടുണ്ട്. ബെൻഡ് ചെയ്ത മൾട്ടിവുഡ് നമുക്ക് ഹാൻഡ് പ്ലെയിനർ ഉപയോഗിച്ച് തന്നെ സാധാരണ തടിയൊക്കെ പ്ലെയിൻ ചെയ്യും പോലെ തന്നെ പ്ലെയിൻ ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അത് ബെൻഡ് ചെയ്ത ആ സ്ലാബിൻ്റെ അടിവശം നമുക്ക് ഡോറായിട്ട് തന്നെ ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. സാധാരണ തടികൾ പ്ലെയിൻ ചെയ്യുമ്പോൾ പൂളുകൾ വന്ന് കിടക്കുന്നത് പോലെ തന്നെ ഈ മൾട്ടിവുഡും അതുപോലെ തന്നെ പൂളുകൾ മൾട്ടിവുഡിൻ്റെ പൂളുകളാണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ വുഡാണെന്ന് തന്നെ സംശയിച്ചു പോകും. ഇത് കബോർഡ് വർക്കിൻ്റെ ഏകദേശം ഫ്രെയിമുകളൊക്കെ ആയി തുടങ്ങി കിച്ചൺ സ്ലാബിന് താഴെ ഉള്ള ഭാഗങ്ങളെല്ലാം ഡോറുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതലായും ചെയ്യേണ്ടത് മുകൾ ഭാഗത്തേക്ക്, ഇതാണ് ഈ കാണുന്ന നമ്മൾ ആ ബെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗം. ബെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഡോറ് അതേ ഷേപ്പിൽ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിന് വേറെ ദൂഷ്യവശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബലക്കുറവോ ഒരു പ്രശ്നങ്ങളും ഇതിൽ ഉണ്ടാകുന്നില്ല. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കിച്ചൺ കബോർഡുകൾ ചെയ്യുമ്പോൾ നല്ല ഡിസൈനിങ്ങിലും നല്ല മുൻധാരണയിലും ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. മൾട്ടിവുഡ് പോലുള്ള മെറ്റീരിയൽസ് നല്ല കോസ്റ്റ്ലി ആയതിനാൽ നല്ല പ്രാഗൽഭ്യമുള്ള തൊഴിലാളികളെ കൊണ്ട് തന്നെ ഈ വർക്കുകൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വർക്കുകൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. ആയതിനാൽ ഇവരുമായി ബന്ധപ്പെട്ട് വർക്കുകൾക്കോ മറ്റ് സംശയങ്ങൾക്കോ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അതിനായിട്ട് ഇവരുടെ ഫോൺ നമ്പറുകൾ ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം നൽകുന്നുണ്ട്. മൾട്ടിവുഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ കിച്ചൺ കബോർഡിൻ്റെ ഏകദേശം 70% നിർമ്മാണങ്ങളും നമ്മൾ നിലത്ത് വെച്ച് തന്നെ തീർക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഭിത്തിയിലേക്ക് എടുത്ത് പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും വുഡ്ഫിൽ എന്ന പശ ഉപയോഗിച്ചാണ് ഒട്ടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരം ഒട്ടിച്ച് നിർത്തണമെങ്കിൽ ഇതിൻ്റെ കട്ടിംഗ് പീസുകളെല്ലാം വളരെ ക്ലിയർ ആയിരിക്കണം. അല്ലാതെ ഇത് ഒട്ടി നിൽക്കില്ല. അത്രമാത്രം ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇത് വളരെ സ്ട്രെങ്ത്തോട് കൂടി ഒട്ടി നിൽക്കുകയുള്ളൂ. ഇപ്രകാരം ഒട്ടിച്ചിരിക്കുന്ന പീസുകൾക്ക് വളരെ സ്ട്രെങ്ത്തും ഒറ്റ പീസായി തന്നെ തോന്നുന്ന ഒരവസ്ഥയുമുണ്ട്. യാതൊരു വിടവോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ കട്ടിംഗ് സൈഡുകളിലെല്ലാം ലിപ്പിങ് അല്ലെങ്കിൽ എഡ്ജ് ബാൻഡ് എന്നറിയപ്പെടുന്ന വളരെ തിക്നെസ് കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. ഇതിനായി ഹീറ്റെക്സ് എന്ന പശയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലിപ്പിംഗ് അഥവാ എഡ്ജ് ബാൻഡ് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ റിബൺ പോലെ കാണുന്ന വളരെ തിക്നെസ് കുറഞ്ഞ ഫൈബറാണ് ലിപ്പിങ്. ഇതിന് ഏകദേശം 10 രൂപയോളം മീറ്ററിന് വില വരുന്നുണ്ട്. എഡ്ജ് ബാൻഡ് ഒട്ടിച്ചതിന് ശേഷം ചിസൽ ഉപയോഗിച്ച് ബാൻഡിൻ്റെ രണ്ട് സൈഡും ചീകി വൃത്തിയാക്കേണ്ടതുണ്ട്. ഹൈലം ഷീറ്റ് ഈ കബോർഡിൻ്റെ ബാക്ക് വശത്തായി സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. ഫോർ mm ഹൈലം ഷീറ്റാണ് ഈ കബോർഡിന് ബാക്ക് വശത്തായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കബോർഡിൻ്റെ
നിർമ്മാണം ഏകദേശം 70% പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫിത്തിയിലേക്ക് എടുത്ത് പിടിപ്പിക്കാവുന്നതാണ്. ഒരു കബോർഡ് നമ്മൾ ഫിത്തിയിലേക്ക് എടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായി തന്നെ ഫിത്തിയിലേക്ക് എടുത്തു വെച്ചപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു പഴയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ കിച്ചണിൻ്റെ നിലവിലുള്ള അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ മൾട്ടിവുഡ് ബെൻഡ് ചെയ്ത് എല്ലാ ഭാഗങ്ങളും പൊതിഞ്ഞെടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്ക്രൂ ഗ്രിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഹിഞ്ചസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനായിട്ട് 5mm സ്ക്രൂ ഗ്രിപ്പുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ കിച്ചൺ കബോർഡ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ വർക്കുകൾ പൂർത്തീകരിച്ച് ലഭിച്ചിട്ടുണ്ട്. കോർണർ റൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ബെൻഡ് ചെയ്താണ് ഡോർ പിടിപ്പിച്ചിരിക്കുന്നത്. ഗ്ലാസ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയോടുകൂടി ഇത് തീർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ട് വിൻഡോസിൻ്റെ ഭാഗങ്ങളിലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിലും വിൻഡോസിനും മൊത്തത്തിലുള്ള കിച്ചനും യാതൊരുവിധ അഭംഗിയും തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ ഈ വർക്കുകൾ പൂർത്തീകരിച്ചു. സിങ്കിന് മുകളിൽ വരുന്ന ഈ ഭാഗമാണ് DTPT അഥവാ കിച്ചൺ ഡിഷ് റാക്ക് എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് ഓട്ടോ ക്ലോസ് ഹിഞ്ചസ്. ഇത് വ്യത്യസ്ത അളവുകളിലായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. 0, 16, 8 എന്നീ നമ്പറുകളിലാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. ഈ ഹിഞ്ചസ് 5mm സ്ക്രൂ ഗ്രിപ്പ് ഉപയോഗിച്ച് തന്നെ മൾട്ടിവുഡിൽ സെറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒട്ടും തന്നെ കുറയാതെ ഇത് നിലനിർത്താൻ ഇത് സഹായകമാണ്. മൾട്ടിവുഡും 4mm ഹൈലൻ ഷീറ്റും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഈ ചെലവ് കുറഞ്ഞ നിർമ്മാണ രീതിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പട്ടിക രൂപത്തിൽ മൾട്ടിവുഡ് ഈ ഹൈലൻ ഷീറ്റിൻ്റെ 4 വശത്തുമായി വുഡ്ഫിൽ എന്ന പശ ഉപയോഗിച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതോടുകൂടി വളരെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞും ഒരു ഡോർ നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. ഇതിൽ ഇപ്രകാരം തന്നെ ഹിഞ്ചസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ സൈഡ് പാർട്ടീഷൻ വി ബോർഡിലോട്ട് നേരിട്ട് തന്നെ 4mm ഹൈലൻ ഷീറ്റ് ഒട്ടിച്ച് നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അത്രയ്ക്ക് സ്മൂത്താണ് ഈ വി ബോർഡിൻ്റെ ഓരോ വശങ്ങളും. മൾട്ടിവുഡിൻ്റെ കട്ടിംഗ് പീസുകൾ പോലും നമുക്ക് ഈ വുഡ്ഫിൽ എന്ന ഈ പശ ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ജോയിൻ്റുകൾ വളരെ കൃത്യമായിരിക്കണമെന്ന് മാത്രം. വളരെ നല്ല
സ്ട്രെങ്ത് ഈ പശ ഉപയോഗിച്ച് ഒട്ടിച്ചാൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്രകാരം നമുക്ക് ഇത് കബോർഡിൻ്റെ പല ഭാഗങ്ങളിലും ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. വി ബോർഡ് കൊണ്ട് വളരെ സിമ്പിളായി നിർമ്മിച്ച ഈ ചെറിയ കബോർഡിൽ നമുക്ക് ഹൈലൻ ഷീറ്റ് കൊണ്ടും മൾട്ടിവുഡ് കൊണ്ടും ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ച ഡോറുകൾ തന്നെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഏകദേശം ഡോറുകൾ ഫിറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഡോറിന് നോബുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നോബുകൾ വയ്ക്കാനായിട്ട് ചെറിയൊരു ഐഡിയയിൽ നമുക്ക് ഒരു പേപ്പർ എടുത്ത് മടക്കി വ്യത്യസ്ത രീതിയിലുള്ള അളവുകൾ മാർക്ക് ചെയ്താൽ മുകളിൽ നിന്നും സൈഡിൽ നിന്നുമുള്ള അളവുകൾ വളരെ കൃത്യമായി തന്നെ നമുക്ക് ഏതൊരു ഡോറിലും മാർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്രകാരമാണ് എല്ലാ ഡോറിലും വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചെറിയ കബോർഡ് പണി പൂർത്തിയായിട്ടുണ്ട്. കിച്ചൺ കബോർഡിൽ വേസ്റ്റ് വന്ന മൾട്ടിവുഡ് കഷ്ണങ്ങൾ ഡോർ പട്ടികകളായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്. ഇപ്രകാരമുള്ള നിർമ്മാണം മൾട്ടിവുഡിൻ്റെ അളവ് വളരെ കുറയ്ക്കുന്നത് മൂലം മെറ്റീരിയൽ കോസ്റ്റ് വളരെ ലാഭിക്കാവുന്നതാണ്. അതോടൊപ്പം ലേബർ യാതൊരു കാരണവശാലും കൂടുകയുമില്ല. ഭംഗിയിലും ഈടിലും കുറവില്ലാതാനും ഇനിയൊരു കബോർഡിനെ കുറിച്ച് ചിന്തിച്ചാൽ ഇപ്രകാരമുള്ള ഒരു കബോർഡായിരിക്കും ഇനി ചെയ്യുക. നിങ്ങൾക്കും ഇത് ലാഭകരമായിരിക്കും.